സംബന്ധിച്ച ധാരണ 16 സീറ്റുകളിലും സ്ഥാനാർത്ഥികളായോ ആരൊക്കെയാണ്? സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 3 സീറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ടുള്ള അറിയിപ്പ് 1 മണിക്കൂറിൽ കിട്ടുന്നതാണ്. വയനാട്, ആലപ്പുഴ ആൻഡ് ആറ്റിങ്ങൽ, ഈ 3 സീറ്റുകളിൽ തീരുമാനമായിട്ടുള്ള ഒരു തർക്കവുമില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും, അത് തന്നെ തർക്കം. അതിപ്പോൾ ഒരു മണിക്കൂറിൽ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അധികാരമില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മാത്രമാണ് തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കഷൻ ആവശ്യമുണ്ട്. കുറച്ചുകൂടി ഡിസ്കഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇനി സി ഇ സി കൂടേണ്ട കാര്യമില്ല. 14 കേരളത്തിൽ മൊത്തം 20 സീറ്റാണ്. 4 ഘടകകക്ഷികൾ മത്സരിക്കുന്നു, 2 മുസ്ലിം ലീഗ് മത്സരിക്കുന്നു, 1 കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നു, 1 RSP മത്സരിക്കുന്നു. പറഞ്ഞു ബാക്കി 16 സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളായിരിക്കും. KPCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ 16 സീറ്റിൽ 13 സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കൂടിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത് 1.5 മണിക്കൂറിനകം ACC നിന്ന് റിലീസ് ചെയ്യും, നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടും. 3 സീറ്റിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാവുള്ളൂ. കാരണം അത് കുറച്ചുകൂടെ ചർച്ച ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ടാണ്. വേറെ ഒരു തർക്കവും അതിനെ സംബന്ധിച്ചില്ല. ദയവായി ആ തർക്കമൊന്നും നിങ്ങൾ കൊടുക്കരുത്, യാതൊരു തർക്കവും ഇല്ല. 1-2 കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ആയി ഞങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മിറ്റിയിൽ. അപ്പോൾ കുറച്ച് ആളുകളോട് കൂടി സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഇത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് നാളെ വൈകാതെ, നാളെ തന്നെ, നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. അതെല്ലാം നിങ്ങൾക്ക് 1.5 മണിക്കൂറിനകം കിട്ടുമല്ലോ. എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? ഉമ്മൻചാണ്ടിയുമായിട്ട് ഞങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റി സംസാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ എടുത്ത ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ലിസ്റ്റ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് ആന്ധ്രയിലേക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയച്ചതാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഉണ്ടാകാതെ പോയത്. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഇപ്പോഴും ഫോണിൽ സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരുമിച്ച് മുന്നോട്ട് പോകും, ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ചില കാര്യങ്ങളിൽ ചില കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് കൊണ്ട് അത് മാറി, അത് 3 പെൻഡിംഗ് വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരത്തിൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് പ്രഖ്യാപിക്കാതിരിക്കുന്നത് KPCC ചരിത്രത്തിൽ തന്നെ ആദ്യമായി. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾക്ക് ചരിത്രം, നിങ്ങൾ കൊച്ചുകുട്ടികളെല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള, അതിനകത്ത് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉള്ള, വനിതകൾക്കും ഉള്ള പ്രാതിനിധ്യം എത്രയുണ്ടെന്ന് പറയാം? ടോട്ടൽ 20 സീറ്റ്സ് ഇൻ കേരള ആൻഡ് ടുഡേ ദ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഹെഡഡ് ബൈ ശ്രീ രാഹുൽ ഗാന്ധി ദ കോൺഗ്രസ് പ്രസിഡന്റ് has approved 13 names from Kerala. 13. Because we have given 4 seats to our allies in the UDF. Our rest 16 seats are for the Congress party. Among the 16 seats, we are the Central Election Committee has decided 13 seats. 3 are pending. 4 more informations and more it is pending. By tomorrow evening it will be also clear. രമേശി, ഈ 3 സീറ്റുകളിലെ, ക്ലിയർ ചെയ്ത 13 സീറ്റുകളിലെ എത്ര വനിതാ സ്ഥാനാർത്ഥികളുണ്ട്? അത് ഞങ്ങൾക്ക് പറയാൻ അധികാരമില്ല. ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ കോൺഗ്രസ് ഹൈക്കമാൻഡ് ടു റിലീസ് ദ ലിസ്റ്റ്. ഇറ്റ് ഈസ് അബ്സർഡ് ദാറ്റ് വിൽ ഡു ആൻഡ് വിൽ അനൗൺസ്. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ദ പ്രൊസീജിയർ വിൽ ബി ഫോളോഡ് ബൈ ദ AICC.